നമസ്കാരം. കാശ്മീർ ഫയൽസ് എന്ന സിനിമ ഭാരതമൊട്ടാകെ വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ട് കുറച്ച് നാളുകളായല്ലോ. കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യ തുറന്നുകാട്ടുന്ന ഈ സിനിമ സകല ജിഹാദി പ്രേമികളുടെയും കുരു പൊട്ടിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സമൂഹം പടുത്തുയർത്തിയ മറ്റൊരു പ്രൊപ്പഗണ്ട കൂടിയാണ് ഈ സിനിമ പൊളിച്ചടുക്കിയത് എന്ന് വേണം പറയാൻ. അത് മറ്റൊന്നുമല്ല, സൂഫികൾ മറ്റ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പോലെ അല്ല എന്നും അവർ തികഞ്ഞ മതേതരന്മാരും കലാകാരന്മാരുമാണ് എന്നുമൊക്കെയുള്ള ഭാവന സൃഷ്ടിയാണ് കാശ്മീർ ഫയൽസ് എന്ന സിനിമ തകർത്തെറിഞ്ഞത്. ഇതിനോടനുബന്ധിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. കൃഷ്ണപ്രിയ എന്ന ഒരു യുവതിയാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: കാശ്മീർ ഫയൽസ് എന്ന സിനിമയിൽ സൂഫിമാരുടെ തീവ്രവാദ മുഖത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. സൂഫികളുടെ നമുക്ക് അന്യമായ ഒരു മുഖമാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. സൂഫിമാരെ സർവസംഘ പരിത്യാഗികളായ സന്യാസിമാർക്ക് തുല്യം കാണുന്ന ശീലം ഹിന്ദുക്കളിൽ ചിലർക്കെങ്കിലുമുണ്ട്. അവരിൽ പരിത്യാഗ ശീലമുള്ള ശുദ്ധാത്മാക്കൾ ഒട്ടുമില്ല എന്ന് അടച്ചാക്ഷേപിക്കുന്നില്ല. എങ്കിലും അവരിൽ അധികം പേരും മൗലികവാദികളായിരുന്നു. ആ മുഖത്തെക്കുറിച്ച് പറയാൻ ഇതിലും നല്ല സമയമില്ല എന്ന് തോന്നുന്നു. സൂഫിമാർ വിശ്വമാനവികതാ ദർശനമുള്ള ആത്മീയാന്വേഷകർ മാത്രമായിരുന്നുവെന്നും അവർ ഹിന്ദു ചിന്താധാരകളെ സ്നേഹിച്ചിരുന്നുവെന്നും വിശ്വസിക്കുന്നത് ഹിന്ദു ലിബറൽ ആത്മീയ സംഘത്തിൻ്റെ പൊതു സ്വഭാവമാണ്. വിശ്വമാനവികതയിലേക്ക് തുറന്ന ഒരു വാതിലായാണ് ഇന്ന് റൂമിയുടെ ചിന്താശകലങ്ങളെ മാനിക്കുന്നത്. റൂമിയുടെ ഹൈക്കുകളിൽ ഒന്നിനെക്കുറിച്ചെങ്കിലും വാചാലമായാൽ അത് വിശ്വമാനവികതാ സദസ്സുകളിലെ സ്വീകാര്യതയുടെ മാറ്റുകൂട്ടുമത്രേ. ഇനി മൗലാന ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി എന്ന റൂമി സർവമതത്തെയും ആശ്ലേഷിച്ച വിശ്വമാനവീയ മിസ്റ്റിക് അല്ലെന്നും ഒരു ഇസ്ലാമിക പണ്ഡിതൻ മാത്രമാണെന്നും ട്രാൻസ്ലേഷൻ തെറ്റിച്ചും വ്യാഖ്യാനങ്ങളിൽ പിഴവ് വരുത്തിയും അദ്ദേഹത്തിൽ നിന്നും ഇസ്ലാമിക സ്വത്വത്തെ മായ്ച്ചു കളയുന്നുവെന്നും പരാതിപ്പെട്ട് മതമൗലികവാദികൾ കുറച്ചധികം കാലങ്ങളായി ഇവിടെ രംഗത്തുണ്ട്. നമ്മുടെ വിഷയം മറ്റ് സൂഫികളായതിനാൽ അതിലെ ന്യായാന്യായങ്ങൾ തിരയുന്നില്ല. സൂഫിമാർ മതേതര സന്യാസിമാരായി മാറുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ആ മാറ്റത്തെ അടയാളപ്പെടുത്തേണ്ടത് അധികാരവും മതവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. അവരുടെ തീവ്ര ചിന്താ രീതികളെക്കുറിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വാചാലനാകുന്നത് ഒരുപക്ഷെ സീതാറാം ഗോയലാകണം. സൂഫികളുടെ മത തീവ്രതയ്ക്കുള്ള തെളിവ് നൽകുന്നത് അവരുടെ തന്നെ രചനകളാണ്. അഹമ്മദ് സിർഹിന്ദി എന്ന സൂഫി അക്ബറിന്റെ മതനിരപേക്ഷതയെ അങ്ങേയറ്റം എതിർത്തിരുന്നു. അയാൾ ഇസ്ലാമിന്റെ രക്ഷകനായി സ്വയം അവരോധിച്ചിരുന്നു. അയാളുടെ ഒരു കത്തിന്റെ ഏകദേശ തർജിമ ഇങ്ങനെയാണ്: കാഫിറുകളെ ബഹുമാനിക്കുന്നവൻ മുസ്ലിമുകളെ ആദരിക്കാത്തവനാണ്. കാഫിറുകളെ മാന്യമായി വസ്ത്രം പോലും ധരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ, ഭേദപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കാനാവാത്ത വിധത്തിൽ അങ്ങേയറ്റം അപമാനിക്കുകയെന്നതാണ് ജസിയയുടെ ഉദ്ദേശം. അവർ സദാ ഭയഭീതരായിരിക്കണം. അങ്ങനെ സദാ അവരെ അപമാനിക്കുകയും അതുവഴി ഇസ്ലാമിന്റെ കരുത്തും ബഹുമാന്യതയും വർദ്ധിപ്പിക്കുകയും വേണം. മറ്റൊരു കത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ഗോക്കളെ കൊല്ലുകയെന്നത് ഇസ്ലാമിന് ഒരു പുണ്യ പ്രവൃത്തിയാണ്. കാഫിറുകൾ ജസിയ നൽകിയാലും ഗോഹത്യയെ യാതൊരു കാരണവശാലും സമ്മതിക്കുകയില്ല. ഇതയാളുടെ മൊഴിമുത്തുകളാണ്. ഹിന്ദുക്കൾ ആരാധിക്കുന്ന രാമനും കൃഷ്ണനും അവരുടെ അച്ഛനമ്മമാരാൽ പോലും ഉപേക്ഷിക്കപ്പെട്ടവരാണ്. സ്വന്തം ഭാര്യയെപ്പോലും സംരക്ഷിക്കാനാവാത്ത രാമൻ എങ്ങനെയാണ് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത്? ചില വിഡ്ഢികൾ രാമനെയും റഹീമിനെയും ഒന്നായി കരുതുന്നു. സൃഷ്ടാവിനെയും സൃഷ്ടിയെയും ഒരിക്കലും ഒന്നാകില്ല. നമ്മുടെ പ്രവാചകന്മാർ സൃഷ്ടാവിനെ ആരാധിക്കാനായി പറയുമ്പോൾ ഹിന്ദുക്കളുടെ ദൈവങ്ങൾ അവരെ ആരാധിക്കാൻ പറയുന്നു. ഇനിയുമുണ്ട്, സ്ഥലപരിമിതി മൂലം ഒരുപാട് വിസ്തരിക്കുന്നില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ഈ സൂഫിയുടെ കത്തുകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ അകമഴിഞ്ഞ സന്തോഷം രേഖപ്പെടുത്തിയത് മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു അത്രേ. പക്ഷേ സൂഫികൾ ഹിന്ദുക്കളെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും പറഞ്ഞതിനെക്കുറിച്ച് ഇവരെല്ലാവരും ഘനഗംഭീരമായ മൗനം അവലംബിച്ചവരാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന നിലപാട് സ്വീകരിച്ചത് ഷിയ ജാതിക്കാരനായ സാർ റിസ്വിയാണ്. അഹമ്മദ് സിർഹിന്ദിയെ പോലുള്ള സൂഫികൾ ഷിയ ജാതിക്കാരെയും വെറുതെ വിട്ടിരുന്നില്ല എന്നതാവാം അതിന് കാരണം. ഇനി സൂഫികളുടെ ചില പ്രവൃത്തികൾ എന്തെല്ലാമായിരുന്നുവെന്ന് നോക്കാം. അലഞ്ഞു തിരിയുന്നവരോടുള്ള ഭാരതീയരുടെ ദൗർബല്യത്തെ അറിഞ്ഞുകൊണ്ടാകാം സൂഫികൾ പല രാജസ്ഥാനങ്ങളിലും ചാരന്മാരായി സുരക്ഷിതമായി പാർത്തുകൊണ്ട് അന്യരാജ്യങ്ങളിലെ സുൽത്താൻമാരെ അധിനിവേശത്തിനായി ക്ഷണിച്ചിരുന്നു. ഇവർ പല സുൽത്താൻമാരുടെയും മത പുരോഹിത സ്ഥാനവും ഉപദേശക സ്ഥാനവും വഹിച്ചിരുന്നു. ഇവരുടെ അധികാരവും രാഷ്ട്രീയവും രാജകീയ സ്ഥാനവും സഭയിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു.
സൂഫിസവും ഇസ്ലാമിസവുമായി ഒരു ബന്ധവുമില്ല എന്ന വാദങ്ങൾ ഉണ്ടാകുന്നത് ഇവർ സംഗീത പ്രിയരാകുന്നത് കൊണ്ടാകണം. ഇതിനെ ഷിയ സുന്നി വാദങ്ങൾക്ക് തുല്യമായി മാത്രമേ കാണാനാകുകയുള്ളൂ. ചരിത്ര പാഠങ്ങളിൽ സൂഫികൾ സുൽത്താൻമാർക്ക് മതം ഉപദേശിക്കുന്നവരും ഏകനായ ഒരുവനിൽ മാത്രം വിശ്വസിക്കുന്നവരുമായിരുന്നു. ഇനിയും ചുരുക്കിയാൽ സൂഫിമാർ സുൽത്താന്റെ ഉപദേശകരായ ഇസ്ലാം മത പണ്ഡിതന്മാരായിരുന്നു. അവർ സുൽത്താൻമാർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് കാഫിറുകളെ കീഴ്പ്പെടുത്തിയിരുന്നു. ഇങ്ങനെ പോകുന്നു ആ കുറിപ്പ്. എന്തായാലും പുതിയ തലമുറയ്ക്ക് അറിവില്ലാത്ത മൂടി വെക്കപ്പെട്ട ചരിത്ര സത്യങ്ങളാണ് കാശ്മീർ ഫയൽസ് തുറന്നുകാട്ടുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.